ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇപ്പോൾ ഒരുപാട് ഒരു തലപതി സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ നമുക്കൊരു ഹ്യൂജ് അപ്ഡേറ്റുകൾ തന്നെ ഉണ്ടായിരുന്നു ബട്ട് ഇന്നത്തെ ദിവസം നമുക്ക് വളരെ ചുരുക്കം അപ്ഡേറ്റുകൾ മാത്രമേ ഉള്ളൂ അതും അതിലൊന്ന് ചെറിയൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആൾറെഡി സൂചിപ്പിച്ചിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അപ്പോൾ അതെന്താന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തലപതി സിക്സ്റ്റി ഫൈവിൻ്റെ നമ്മുടെ ചെന്നൈയിലുള്ള ഷൂട്ടിങ് എന്ന തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ട് ലൈറ്റ് ഒരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും അതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിന് മുമ്പ് തലപതി സിക്സ്റ്റി ഫൈവിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ ഓരോ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്താണ് തളുപതി സിക്സ്റ്റി ഫൈവ് ഒരു അപ്ഡേറ്റിൽ ഇപ്പം നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഓരോ ഓരോന്നായിട്ട് നോക്കാം ആദ്യമേ പറയാനുള്ളൊരു കാര്യം ഇതിനകത്ത് യോഗി ബാബു ആൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട് അതും തളുതിയുടെ കൂടെ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് ഫുൾ മൊഴിനീളൻ ക്യാരക്ടറായിട്ട് യോഗി യോഗിബാബുവിനെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ഉടനടി തന്നെ കിട്ടും എന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് അത് ആൾമോസ്റ്റ് ഞാൻ ഏകദേശം ആൾറെഡി സൂചിപ്പിച്ചതാണ് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലൈറ്റായിട്ട് നമുക്കൊരു ചെറിയൊരു ബയോക്കുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജോർജിയയിൽ ഇപ്പോൾ നമ്മുടെ തലപതി സിക്സ്റ്റി ഫൈവിൻ്റെ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതേ സമയത്ത് ഹെവി ആയിട്ടുള്ള മഴ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു മഞ്ഞു പൊഴിച്ചിലും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ലൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സോ അതുകൊണ്ട് തന്നെ മെയ് ബി മെയ് മാസം സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് വീക്കിൽ സോ ആ ഒരു മെയ് മാസം എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ഒരു ഫസ്റ്റ് ഒരു വീക്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം മുന്നിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു മഴയും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും തളപതി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇതേ ടൈമിൽ പോകുന്ന സമയത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഒരു ഫിറാറി കാറാണ് തോന്നുന്നുണ്ട് ഒരു എല്ലോ കാർ നമുക്ക് ആൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തലപതി സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നും ഔട്ട് ആയതാണെന്ന് പറഞ്ഞിട്ട് സോ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് ഒരു സോങ്ങ് ഷൂട്ടിൽ തലപതി ഓടിക്കുന്ന ഒരു കാറാണെന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമയിൽ ഒരു മുഴുവനീളം കാറായിട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം ലൈറ്റ് ന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് ആൾമോസ്റ്റ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ വിചാരിച്ചത് അത് യഥാർത്ഥത്തിലൊരു ഫൈറ്റ് ഒരു കാറായിരിക്കും എന്നാണ് ബട്ട് ബട്ടതിപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് മേ ബി അത് സോങ്ങിലും വരാനുള്ളൊരു ചാൻസ് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് സോങ്ങിലും വരാനുള്ളൊരു ചാൻസ് മേ ബി സോങ്ങിൽ മാത്രമായിട്ട് എടുത്തൊരു കാറായിരിക്കാം നമുക്കൊരു പാട്ടിൽ ഈ ഒരു കാർ യൂസ് ചെയ്യാം ജോർജിയൊരു വെച്ച് എടുക്കുന്ന ഒരു സോങ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്തൊരു ായിരിക്കാം അതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റിൽസ് അങ്ങനെ ലീക്ക് ആയതായിരിക്കാം ബട്ട് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു ലീക്ക്നെസ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടില്ലായിരുന്നു അത് ലീക്ക് ആയതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ബട്ട് എന്താണെങ്കിലും തലബതി ഒന്നും കാണിക്കാത്തത് എന്തായാലും ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമായി പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവിയിലെ വില്ലനാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വില്ലനെ പറ്റിയിട്ടുള്ളൊരു കാര്യം നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ആൾമോസ്റ്റ് നമുക്ക് തമിഴ്നാട്ടിൽ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വില്ലൻ ആരാണെന്നുള്ളത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് കാരണം എന്നാ 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 എനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്നെ വളരെ വലിയ രീതിയിൽ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻറ്റ് ടൈമിൽ ഞാൻ ഒരു അപ്ഡേറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇതുവരെയും തലപതി സിക്സ്റ്റി ഫൈവിൻ്റെ വില്ലൻ ആരാണെന്നുള്ളത് നെൽസൺ ബി ദിലേക്കുമാർ കൺഫേം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ആൾറെഡി സിനിമയുടെ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്തന്നെ സിനിമ കൺഫേം ചെയ്യുന്ന സമയത്ത് ആൾമോസ്റ്റ് ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ആരാണ് ഫിക്സ് എന്നുള്ളൊരു കാര്യം സെലക്ട് ചെയ്യും അങ്ങനെയാണ് എല്ലാവരും സിനിമ ചെയ്യാറുള്ളത് സോ ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആൾമോസ്റ്റ് നെൽസൺ എന്തായാലും വില്ലൻ ആരാണെന്നുള്ളത് കൺഫേം ചെയ്തു കാണും ബട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വില്ലൻ തിരിച്ച് സോറി നഴ്സെൻ തിരിച്ച് വന്നിട്ട് തമിഴ്നാട്ടിൽ വരുന്ന ആ ഒരു സമയത്ത് എൻ്റെ ആവുമ്പോൾ വില്ലൻ ആരാണെന്നുള്ളത് കൺഫേം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് പോകുന്നത് ബട്ട് ആ ഒരു ന്യൂസ് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ഫേക്കാണെന്നൊരു കാര്യം മനസ്സിലാക്കി കൊള്ളാം ആൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ വില്ലൻ്റെ ഒരു ഷൂട്ട് എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും വില്ലൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് നമുക്ക് കേൾക്കുന്നത് ആൾമോസ്റ്റ് വില്ലൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഉടനെ തന്നെ വരും എന്ന് നമുക്ക് കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രമാത്രം ലേറ്റിന് കൊണ്ടുപോകുന്നുണ്ട് എന്നതാണ് എനിക്ക് ഒരു ഡൗട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എന്താണ് വിചാരിച്ചത് തലപതി തന്നെ ഇതിനകത്ത് വില്ലനായിട്ട് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് അഡീഷണൽ വേറൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വില്ലനായിട്ട് വരും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള തുറപ്പായിട്ട് കമന്റിയിൽ ലീവിയ ആൻഡ് എത്ര പേര് വളരെ വലിയ രീതിയിൽ ഈ ഒരു സിനിമയ്ക്ക് കണ്ടിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടെ കമന്റിയിൽ ലീവിയ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പോ അനിൽദാൻ ഓഫ് സാനിംഗ് ലവ് ലവ്യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ഗൈസ് ബൈബിസുഗൈസ് ലവ്യു ആൾ